ഇന്നത്തെ നമ്മുടെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും MDMA-യെക്കുറിച്ചുള്ള വാർത്തകൾ കാണാം. MDMA പിടികൂടി എന്ന് പറഞ്ഞിട്ട് ചുരുക്കം പറഞ്ഞാൽ അത്തരം വാർത്തകൾ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും വിരളം. അപ്പോൾ MDMA-നെക്കുറിച്ച് തന്നെ ആകട്ടെ ഇന്നത്തെ സംസാരം. ഈ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അത്തരത്തിലുള്ള രണ്ട് അനുഭവങ്ങൾ പങ്കുവച്ച് തുടങ്ങാം. ഒന്നാമത്തേത്, അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഭക്ഷ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ എറണാകുളത്ത് എത്തിച്ചേർന്നു. അതിനുശേഷം അപ്പോൾ ഭക്ഷ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടായതുകൊണ്ട് തന്നെ രാത്രി വളരെ അധിക നേരം ഉറങ്ങാതെ ജോലിയെടുക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിനുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പലരും ഈ MDMA ഉപയോഗിക്കുന്നവരായിരുന്നു. അപ്പോൾ അദ്ദേഹവും ചെറുതായിട്ട് MDMA ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രണ്ട് തരം ചിന്തകൾ പോകുന്നുണ്ട്. ഒന്ന്, തൻ്റെ സഹപ്രവർത്തകർ പലരും MDMA ഉപയോഗിക്കുന്നു, അവർക്ക് ആർക്കും ഇതുവരെ കുഴപ്പങ്ങളൊന്നും തന്നെ പറ്റിയിട്ടില്ല. രണ്ടാമത്തേത്, നമ്മുടെ മാധ്യമങ്ങളിൽ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ, വീഡിയോകളൊക്കെ അദ്ദേഹം കാണുന്നുണ്ട്. അതായത് MDMA, അതിമാരക മയക്കുമരുന്ന്, കാളകൂട വിഷം, അത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന വാർത്തകളും. അപ്പോൾ അല്ലാതെ ഭയത്തോടെയാണെങ്കിലും അദ്ദേഹം ഇത് ഉപയോഗിച്ചു തുടങ്ങി. ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. കാരണം എന്തെന്നാൽ, ഈ രാത്രി ഏറെ വൈകി പണിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഉറക്കമൊന്നും തോന്നുന്നില്ല, വളരെ ഉന്മേഷത്തോടെ പണിയെടുക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ട് ദിവസങ്ങൾ കടന്നുപോയി. അപ്പോൾ പിന്നെ അദ്ദേഹം MDMA ശീലമാക്കി. ആദ്യമുണ്ടായിരുന്ന ഭയമൊക്കെ നീങ്ങിത്തുടങ്ങി. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യപ്പെടുന്നൊരു പ്രവണത ഉണ്ടാവാൻ തുടങ്ങി. അതായത് അകാരണമായിട്ട് പോലും, ആദ്യമാദ്യം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിചാരിച്ചു ഈ രാത്രിയൊക്കെ ഇങ്ങനെ ഉറങ്ങാതെ പണിയെടുക്കുന്നതല്ലേ, അതിൻ്റേതായിരിക്കും ദേഷ്യമെന്ന്. പക്ഷേ ദേഷ്യം പിന്നീട് കൂടിക്കൂടി സംശയമാവാൻ തുടങ്ങി. തൻ്റെ സുഹൃത്തുക്കളെ, തൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാവരും തനിക്ക് തന്നെ കളിയാക്കുകയാണ്, തനിക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള തോന്നലുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ ഒരു തോന്നലിൻ്റെ പുറത്ത്, അന്നാണ് ഇത് കേവലം ഒരു ഉറങ്ങാതെ പണിയെടുക്കുന്നതിൻ്റെ ദേഷ്യമല്ല, കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ചില പോലീസുകാർ, പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തുന്ന കൊച്ചിയിലൊരു മേഖലയാണ്, പറഞ്ഞാൽ അറിയുമായിരിക്കും. അപ്പോൾ പോലീസുകാരവിടെ വരികയും ഇദ്ദേഹം പോലീസുകാരുമായി തട്ടിക്കയറി അവരെ കായികമായി നേരിടുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം വല്ലാതെ അദ്ദേഹം വയലൻ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ അന്നാണ് ഇവർക്ക് മനസ്സിലായത്. പിന്നീട് ഇദ്ദേഹം ഭക്ഷണം കഴിക്കാതെയായി. ഭക്ഷണം കഴിക്കാതെയായി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നു, എൻ്റെ ഭക്ഷണത്തിൽ ഡാർക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഫ്രീക്വന്റ് ഭാഷയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നൊരു പദമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം സുഹൃത്തുക്കളും കരുതിയത്, എന്താണ് ഈ ഡാർക്ക് ചേർത്തിരിക്കുന്നത്. പിന്നെ ഡാർക്ക് ചേർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഭക്ഷണമേ കഴിക്കാതെ. അങ്ങനെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. അപ്പോഴാണ് ഇതൊരു അസുഖമായി മാറുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിയുകയും അങ്ങനെയാണ് അദ്ദേഹം ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തത്. ഇതൊന്നാമത്തെ കഥ. അടുത്തൊരു വ്യക്തിയുടെ കഥ പറയുകയാണെങ്കിൽ, അദ്ദേഹവും വടക്കേ മലബാറിൽ നിന്നുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയുള്ള യാത്രകൾ അദ്ദേഹത്തിന് പതിവാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഡോക്ടർ എനിക്ക് ഞാൻ ഓൾറെഡി ഞാൻ മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ അത്യാവശ്യം നല്ല ചീത്തപ്പേരൊക്കെ ഉണ്ട്. പക്ഷേ ഈ MDMA ഉപയോഗിക്കുമ്പോൾ മറ്റാരും അറിയില്ല, മണമുണ്ടാകില്ല, പ്രശ്നമുണ്ടാകില്ല, അതുകൊണ്ട് എല്ലാം വളരെ കൂൾ ആണെന്നാണ് ആ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. എല്ലാം വളരെ കൂളായിട്ട് പോകും. രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഊർജ്ജം തോന്നും, ഉറക്കം വരില്ല. ഞാൻ പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനും എൻ്റെ ആ ഒരു എനർജി അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ പോകെ പോകെ അദ്ദേഹത്തിനും ഇതുപോലെ വളരെയധികം ഭയപ്പാട് തോന്നി തുടങ്ങി. അതായത് ഈ ടൂറിസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, ഇവർ പോലീസാണ്, ഇദ്ദേഹത്തെ പിന്തുടരുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരുപാട് ചിന്തകളിൽ അകാരണമായ ഭീതി, ഭയമൊക്കെ നിറയാൻ തുടങ്ങി. പിന്നീട് പാമ്പുകളെ, അദ്ദേഹം പാമ്പുകളെ കാണാൻ തുടങ്ങി. എവിടെ ഉണ്ടെങ്കിലും അവിടെ പാമ്പുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെയും അമ്മ അവിടെ പാമ്പുണ്ട്, സിസ്റ്ററോടൊക്കെയും പാമ്പുണ്ടെന്ന് പറഞ്ഞ് നിലവിളിക്കാനും ബഹളം വെക്കാനും തുടങ്ങി. ഉറക്കം തീരെയില്ലാത്ത അവസ്ഥയായി. അത്തരമൊരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ ഞാൻ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കേസുകളുടെ, അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ MDMA-യെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ MDMA എന്ന് ഇന്ന് നാം എല്ലാവരും കേൾക്കുന്നൊരു പേര് തന്നെയാണ്.
സത്യത്തിൽ എന്താണ് MDMA? അപ്പോൾ രണ്ട് വിചാരധാരകൾ ഇന്ന് നമുക്കിടയിൽ വളരെയധികം പോപ്പുലറായിട്ടുണ്ട്. ഒന്നാമത്തേത്, യുവാക്കൾക്കിടയിൽ പോപ്പുലറായിട്ടുള്ള ഒരു ധാരണ, അതായത് ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റില്ല, യാതൊരു തരത്തിലുള്ള അഡിക്ഷനും ഇല്ലാത്ത സംഗതിയാണ് MDMA എന്നുള്ളത്. രണ്ടാമത്തെ ഒരു വിചാരധാര, അൺഫോർച്ചുനേറ്റ്ലി അതിനെ നമുക്ക് സ്കെയർ മോഡൽ എന്ന് വിളിക്കാം. അതായത് നമ്മുടെ പോപ്പുലർ മാധ്യമങ്ങളിൽ പോലും ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെയധികം ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് അതിഭാവുകത്വം കലർത്തി MDMA-യെക്കുറിച്ച് സംസാരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ പലപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കാളകൂട വിഷം, ഒരിക്കൽ കാൽ വെച്ചാൽ തിരിച്ചു കയറി വരാൻ പറ്റാത്ത അത്ര ആഴമുള്ള കാണാക്കയം, അങ്ങനെ ഒരല്പം അതിഭാവുകത്വം, അതൊരു പക്ഷേ വീഡിയോയുടെ റീച്ച് അല്ലെങ്കിൽ വ്യൂ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം, അങ്ങനെ അതിഭാവുകത്വം കലർത്തുന്ന ഒരു വിചാരധാര. അപ്പോൾ ഈ രണ്ടിലേതാണ് ശരി? MDMA ഒന്നും കുഴപ്പമില്ലാത്ത സംഗതിയാണോ, അതോ ഈ പറയുന്നത് പോലെ അതിമാരക കാളകൂട വിഷമാണോ? ഒരു പോപ്പുലർ മാധ്യമം ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തത് 3 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ, സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മരണം സംഭവിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതായത് ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയാൽ 3 വർഷത്തിനകം മരണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താണ് ഇതിലെ ശരി, എന്താണ് ഇതിലെ തെറ്റ്, ഏത് വിചാരധാരയാണ് കറക്റ്റ് എന്ന് തീർച്ചയായിട്ടും നാം ചർച്ച ചെയ്യണം. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ MDMA-യുടെ ചരിത്രം തൊട്ട് തുടങ്ങണം. എന്താണ് MDMA-യുടെ ചരിത്രം, എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, ആൾക്കാർ എങ്ങനെയാണത് ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും MDMA എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു, പ്രഭാവം സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അപ്പോൾ MDMA-യുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1912 ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ മെർക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് MDMA വികസിപ്പിച്ചെടുത്തത്. പലപ്പോഴും പല വീഡിയോകളിലും തെറ്റായിട്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, MDMA ഈ അപ്പറ്റൈറ്റ് സപ്രസൻറ്റ്, അതായത് വിശപ്പ് കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒന്നായിരുന്നു എന്ന്. പക്ഷേ തെറ്റായിട്ടുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ രക്തസ്രാവം, ബ്ലീഡിങ് നിയന്ത്രിക്കാനുള്ള ഒരു മരുന്നിൻ്റെ വേണ്ടിയുള്ള പരീക്ഷണ ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് MDMA. പക്ഷെ അതിനുശേഷം 1970s, 1980s ആ കാലഘട്ടത്തിലാണ് MDMA വളരെയധികം പോപ്പുലറായത്. അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല, ഈ ഡ്രഗിൻ്റെ യൂസിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് സൈക്യാട്രിസ്റ്റുകൾക്കിടയിലായിരുന്നു ഏറ്റവും പോപ്പുലർ. കാരണം സൈക്കോതെറാപ്പിക്ക് സഹായകരമാകുന്നൊരു ഡ്രഗ് ആയിരിക്കാം MDMA എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനേക്കാളേറെ പോപ്പുലറായി യുവാക്കൾക്കിടയിൽ, ഡ്രഗ് പാർട്ടികൾക്കിടയിൽ MDMA വളരെയധികം പ്രചാരം നേടി. അങ്ങനെ പ്രചാരം നേടിയെന്നൊരവസ്ഥയിലാണ് 1985 അമേരിക്കയുടെ ഏജൻസിയായ ഡ്രഗ് എൻഫോഴ്സ്മെൻറ് ഏജൻസി DEA MDMA ഷെഡ്യൂൾ 1 പെടുത്തി അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. പക്ഷേ എന്നാൽ പോലും MDMA പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ഈ MDMA? MDMA മീൻസ് 3-4-methylene-dioxy-methamphetamine. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് ഹലൂസിനോജൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഡ്രഗാണ് ഹലൂസിനോജൻസ്. എന്നാൽ സ്റ്റിമുലൻസ് എന്ന് പറയുന്ന ഒരു തരം പ്രോപ്പർട്ടിയും, സ്റ്റിമുലൻസ് എന്നാൽ നമ്മുടെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അത്തരത്തിലുള്ള പ്രോപ്പർട്ടിയും MDMA-ക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആൾക്കാർ MDMA ഉപയോഗിക്കുന്നത്? MDMA മറ്റ് ചില പേരുകളിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, എക്സ്റ്റസി, മോളി എന്ന് തുടങ്ങിയ പേരുകളിലൊക്കെ. പിന്നെ എംപതോജൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലും MDMA നമുക്ക് പെടുത്താവുന്നതാണ്. അപ്പോൾ ആൾക്കാർ പില്ലുകളായിട്ട്, ക്യാപ്സ്യൂളുകളായിട്ടോ ടാബ്ലറ്റുകളായിട്ടോ MDMA ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പൊടിച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന രീതിയിലും MDMA ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ പൗഡറായിട്ട് സ്നോർട്ട് ചെയ്യുന്ന, മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന രീതിയിലും MDMA ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 3 മുതൽ 6 മണിക്കൂർ വരെ MDMA-യുടെ എഫക്ട്സ് ലാസ്റ്റ് ചെയ്യും. എന്തൊക്കെയാണ് അപ്പോൾ മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ? വല്ലാതെ ഊർജ്ജസ്വലത അനുഭവപ്പെടും, വല്ലാത്ത സന്തോഷം അനുഭവപ്പെടും. ചിലർ പറയുന്നത് എല്ലാത്തിനോടും സ്നേഹം തോന്നുന്ന അല്ലെങ്കിൽ അടുപ്പം തോന്നുന്ന, അതുകൊണ്ടായിരിക്കാം ഈ എൻടാക്റ്റോജൻ, എംപതോജൻ, എംപതി ഉണ്ടാക്കുന്ന, വളരെയധികം ക്ലോസ്നെസ് തോന്നിക്കുന്ന എംപതോജൻസ് എന്നുള്ള പേരൊക്കെ അതുകൊണ്ടാണ് ഉണ്ടായി വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്സിന് വേണ്ടിയാണ് MDMA ഉപയോഗിക്കുന്നത്, കൂടുതലായിട്ടും ഈ ഡാൻസ് പാർട്ടികളിലൊക്കെയും ആ ഊർജം ലഭിക്കാനായിട്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വിശപ്പ് തോന്നുന്നില്ല, ഉറക്കം വരുന്നില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ രണ്ട് സുഹൃത്തുക്കളും സമാനമായിട്ടുള്ള സാഹചര്യമായിരുന്നു. അവർ പാർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, ഉറക്കം ഒഴിയാതിരിക്കാൻ വേണ്ടി, ഉറക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് MDMA ഉപയോഗിച്ചിരുന്നത്.
അപ്പോൾ ഈ 3 മുതൽ 6 മണിക്കൂർ വരെ ഇതിൻ്റെ എഫക്ട്സ് നീണ്ടു നിൽക്കും. അതിനുശേഷം ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൃദയമിടിപ്പിലുണ്ടാകുന്ന മാറ്റം, ഹൃദയമിടിപ്പ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ താപനില ഒരല്പം വർദ്ധിക്കും, ചിലരിൽ ഓക്കാനം, ഛർദി തുടങ്ങിയൊക്കെ, അതും അത്ര കോമൺ അല്ല, എങ്കിൽ കൂടി അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഈ MDMA ഉപയോഗം കഴിഞ്ഞിട്ട് ആ 6 മണിക്കൂർ കഴിഞ്ഞുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാകാന്ന് വെച്ചാൽ നമുക്കത് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. MDMA ഉപയോഗിക്കുമ്പോൾ ഒരു ഹൈയിലേക്ക് അല്ലേ, ഒരു ഹൈയിലേക്ക് പോകുന്നു, അതിന് പകരം ലോയിലേക്ക് തിരിച്ചു പോകും. ആ ലോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ, അലസത, ഉന്മേഷക്കുറവ്, വിഷാദം, ഉത്കണ്ഠ എന്നിവയൊക്കെ തോന്നും. ചിലരിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഈ ഉന്മേഷത്തിന് പകരം പാരനോയ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതായത് വല്ലാതെ സംശയവും ഭീതിയൊക്കെ മറ്റുള്ളവരൊക്കെ തന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. ചിലരിൽ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. ഇതൊക്കെയാണ് MDMA നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിനുള്ള ഉത്തരം, MDMA കൊണ്ട് മരണം സംഭവിക്കുമോ? MDMA കൊണ്ട് മരണം സംഭവിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗുളിക ഉപയോഗിക്കുന്നത് കൊണ്ടല്ല മരണം ഉണ്ടാകുന്നത്. പലപ്പോഴും ആൾക്കാർ ഇത് 3 മുതൽ 6 മണിക്കൂർ വരെയാണല്ലോ ഇതിൻ്റെ എഫക്ട്സ് നീണ്ടു നിൽക്കുക, അപ്പോൾ അതിന് വീണ്ടും തുടർച്ചയായിട്ട് ഈ വീക്കെൻഡ്സിൽ, ആഴ്ചകളുടെ അവസാനത്തെ ആ അവധി ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് അതിൻ്റെ ലഹരി ലഭിച്ചുകൊണ്ടേയിരിക്കാൻ വീണ്ടും 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 ഒന്നിനു മുകളിൽ ഒന്നായി ഈ MDMA ഉപയോഗിക്കുകയും അതുവഴി അത് ഒരുപക്ഷെ മരണത്തിൽ നയിക്കാം. മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ MDMAയിൽ പലപ്പോഴും അതിൻ്റെ അഡൾട്രൻസ് ആയിട്ട്, അതിൻ്റെ വീര്യം കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മായം ചേർക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലെയുള്ള ഘടകങ്ങൾ ചേർക്കും. അങ്ങനെ വീര്യം കൂട്ടാനായി പലപ്പോഴും കൊക്കെയിൻ അല്ലെങ്കിൽ കഫീൻ തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെയും ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംയുക്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ OD അതായത് ഓവർഡോസ് ഡെത്ത്സ് സംഭവിക്കുക. എങ്ങനെയാണ് ഓവർഡോസ് ഡെത്ത്സ് സംഭവിക്കുക എന്ന് വെച്ചാൽ, MDMA അങ്ങനെ ഒരു പരിധിയിൽ കൂടുമ്പോൾ, MDMAയുടെ അളവ് കൂടുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലാവും. അതായത് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും. അത് ടാക്കി അറിത്മിയാസ് അതായത് ഹൃദയത്തിൻ്റെ താളത്തിൽ അപഭ്രംശം സംഭവിക്കുകയും അതുവഴി മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഹൈപ്പർ തെർമിയ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതായത് ശരീരത്തിൻ്റെ താപനില, അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും താപനില വളരെയധികം കൂടുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ, കിഡ്നിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ അപതാളത്തിലാവാം. മൂന്നാമത്തേത് ഇലക്ട്രോളൈറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ലവണങ്ങളൊക്കെ, ഒരു സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളൊക്കെ ഒരു പ്രത്യേക അളവിലാണ് ഉണ്ടായിരിക്കുന്നത്, നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ താപനിലയിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിക്കും. നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ ഈ ഇലക്ട്രോളൈറ്റ്സിൻ്റെ കാര്യത്തിലും ലവണങ്ങളുടെ കാര്യത്തിലും വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് നമ്മുടെ ഹൃദയതാളത്തെയൊക്കെയും ബാധിക്കുകയും അതുവഴി മരണം സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് MDMA കൊണ്ടുള്ള മരണം സംഭവിക്കാനുള്ള സാധ്യത. അല്ലാതെ ഒരു 3 വർഷം, അങ്ങനെ ഒരു വർഷത്തിൻ്റെ കണക്കൊരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പഠനത്തിൻ്റെ സൂചികയായിട്ട്, ആ പഠനത്തിൽ മാത്രം കണ്ടൊരു സാധ്യതയായിരിക്കാം ഒരു പോപ്പുലർ മാധ്യമം തന്നെ 3 വർഷം MDMA ഉപയോഗിച്ചാൽ മരണം സംഭവിക്കും എന്ന രീതിയിൽ കോട്ട് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്തതായി പറയേണ്ടത്, ഈ നമ്മൾ നേരത്തെ വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിൻവാങ്ങലിലുണ്ടാകുന്ന ഏറ്റവും അധികം സങ്കീർണത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ആ സമയത്ത് അലസത, വിഷാദമൊക്കെ ഉണ്ടാകും. ചില വ്യക്തികളിൽ അത് ആത്മഹത്യാ പ്രവണതയോട് കൂടിയിട്ടുള്ള വിഷാദമായിട്ട് മാറാറുണ്ട്. അമേരിക്കയിൽ സൂയിസൈഡ് ട്യൂസ്ഡേ എന്ന് പറയുന്ന ഒരു നാടൻ പദപ്രയോഗം തന്നെ അങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വീക്കെൻഡ്സ്, ശനി ഞായർ ദിവസങ്ങളിലൊക്കെ MDMA ഉപയോഗിച്ച ലഹരിയിലിരുന്ന് ഏതാണ്ട് 24 to 48 hours കഴിയുമ്പോൾ ഇതുപോലെയുള്ള വിഷാദാവസ്ഥയിലേക്ക് പോവുകയും അതിൻ്റെ ഫലമായിട്ട് ആത്മഹത്യകൾ വരെ ഉണ്ടാകുന്നു. അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നൊരു പദപ്രയോഗമാണ് സൂയിസൈഡ് ട്യൂസ്ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നാം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രോബ്ലം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം വന്നിട്ടില്ല എന്നത് ഒരിക്കലും MDMA സുരക്ഷിതമാണ്, അത് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചകമല്ല. തീർച്ചയായിട്ടും അത് ചികിത്സ തേടേണ്ട ഒരു മാനസിക പ്രശ്നം തന്നെയാണ് ലഹരി അടിമത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും MDMAക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മടി കൂടാതെ തന്നെ തീർച്ചയായിട്ടും ചികിത്സ എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്.